ഡിസംബർ മാസത്തിലെ ഈ മഴയുള്ള തണുത്ത രാത്രി ഞങ്ങൾ ഈ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചെറിയ സിറ്റിയായ റിനോയിലേക്ക്. അതെ, റിനോ നവാഡയിലേക്ക്. ട്രാവൽ ആൻഡ് ഇവൻസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റീനോ നെവാഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നെവാഡ എന്ന് പറഞ്ഞൊരു അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ്. നെവാഡയിലാണ് ലോസ് വേഗസ് ഉള്ളതും അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സിറ്റിയുടെ പേരാണ് റീനോ. ഇവിടുന്ന് ഒരു കപ്പിൾ അവേഴ്സ് ഡ്രൈവ് ഉണ്ട്. നമ്മളിപ്പം വേഗസിൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഈ റിനോ എന്ന് പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ലിറ്റിൽ സിറ്റിയാണ്. റിനോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിറ്റിയാണിത്. ഒരു കസീനോ ടൗൺ ആണിത്. രാത്രിയിലൊക്കെ അടിപൊളി ഇവിടെ കാണാനായിട്ട്. ഒത്തിരി ദിവസം നമ്മളിവിടെ കാണത്തില്ല, ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ദിവസം നമുക്ക് എന്തും വേണ്ടി എക്സ്പ്ലോർ ചെയ്യാം, അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ റിനോയിൽ താമസിക്കുന്നത് സിൽവർ ലെഗസി കസിനോ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഭയങ്കര ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് ക്രിസ്മസിയാണ്. ഇവിടെ എല്ലാം ഭയങ്കര ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ്. നമ്മുടെ ഈ ഹോട്ടലാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എവിടെ നോക്കിയാലും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ വേഗം തന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ റൂമിലെത്തിച്ച് ഈ വലിയ കുഞ്ഞു സിറ്റിയുടെ രാത്രി കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ ഇറങ്ങി. കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെയും നെവാഡ സ്റ്റേറ്റിൻ്റെയും ബോർഡറിലായിട്ടാണ് റിനോ എന്ന് പറഞ്ഞ ഈ വലിയ കുഞ്ഞു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കുഞ്ഞു സ്ഥലത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഈ സിറ്റിയെ ഏറ്റവും വലിയ ചെറിയ സിറ്റി എന്നറിയപ്പെടുന്നത്. 1880s തൊട്ടടുത്ത സിറ്റിയായ വെർജീനിയ സിറ്റിയിൽ ഗോൾഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് റിനോ ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത്. പിന്നീട് 1930s ഗോൾഡ് മൈനിങ് നിലച്ചതോടെ ഈ ചെറിയ നഗരം ഗാംബ്ലിംഗിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഇവിടെ ചെറുതും വലുതുമായി ഏകദേശം 20 ചൂതാട്ട കേന്ദ്രങ്ങളോളം ഉണ്ട്. കസിനോകൾ മാത്രമല്ല ഒരുപാട് വാൾ പെയിന്റിങ്സും ആർട്ടുകളും ഒക്കെ നമുക്ക് ഈ കുഞ്ഞു സിറ്റിയിൽ കാണാം. ഈ കാണുന്നതാണ് റിനോ സിറ്റി, ദ ബിഗ്ഗസ്റ്റ് ലിറ്റിൽ സിറ്റി ഇൻ ദ വേൾഡ് ആണ് റിനോ എന്ന് പറയുന്നത്. ദ ബിഗ്ഗസ്റ്റ് സിറ്റി ലിറ്റിൽ സിറ്റി ഇൻ ദ വേൾഡ്. അങ്ങനെ റിനോ കസിനോ സിറ്റിയിലോട്ട് ഇന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അച്ചച്ചന്റെ പേര് തന്നെയാണ് ഈ സിറ്റിക്കുള്ളത്. നല്ല തണുപ്പുണ്ട് നമുക്ക് ഇവിടെ. പക്ഷെ നമുക്ക് എനിക്ക് ഈ രാത്രിയിലൂടെ വന്നിട്ട് ഈ റിനോയുടെ ഈ സൈനിൻ്റെ അടുത്ത് വരണമെന്ന് എനിക്ക് പണ്ടൊട്ടുകളൊരാഗ്രഹമായിരുന്നു. ഇതുപോലെ ഒരു പേരുള്ള ഒരു സിറ്റി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം തൊട്ട് എനിക്കിവിടെ വരണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഇവിടെ വരാൻ സാധിച്ചു. അപ്പം ഞാൻ നേരെ അതിൻ്റെ കറക്റ്റ് അടിയിലായിട്ട് ഇങ്ങനെ വന്നേക്കാണ്. എനിക്ക് ആ സൈനിൻ്റെ അത് കറക്റ്റ് അടിയിലായിട്ട് എഴുതിയേക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ ഹോംലെസ് ആൾക്കാരെ കാണാറുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ഹോംലെസ് ആൾക്കാരെ നമുക്ക് കാണാം. എന്താണെന്ന് അറിയത്തില്ല, ബട്ട് അവരെല്ലായിടത്തും ഉണ്ട്. നല്ല ഒത്തിരി ഡ്രഗ്സൊക്കെ അടിച്ച് കറങ്ങി അടിച്ച് നടക്കുന്നവർ. നമ്മളാലേക്കും ഇവിടെ ഉള്ള ആൾക്കാർ ഒത്തിരി സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുകയും ഒക്കെ ചെയ്തു. ഭയങ്കര തണുപ്പായിപ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ വെതർ, ഇപ്പോൾ റിനോയിലെ വെതർ 37 degrees ആണ്. ഓക്കെ, ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഏതായാലും റിനോ വന്നതല്ലേ. അപ്പം റിനോ വന്നിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ. പെമ്പിള്ളേരെല്ലാവരും കിടന്നുറങ്ങി, രാവിലെ എണീക്കാണ്ടോളെ. രാവിലെ നമ്മൾ ലേക്ക് ടാഹോയിൽ പോവാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് ലേക്ക് ടാഹോയിലോട്ട് പോകും. ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട്. നമ്മളിപ്പോൾ റിനോ വന്നിട്ട് നമ്മൾ രാത്രി ഞങ്ങൾക്ക് 2 പേർക്കും വിശന്നു. ഞങ്ങൾ ആക്ച്വലി 4 പേർക്കും വിശന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കാനായിട്ടാണ് വന്നത്. ഇവിടെ അപ്പം 24 hours
ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് പേര് ലക്കി ബീവർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അവിടെ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഒത്തിരി ആൾക്കാരില്ല ഇതിനകത്ത്, ഇപ്പം കുറച്ചാൾക്കാരൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല റിവ്യൂ ഒക്കെയാണ്, 4.6 സ്റ്റാർ ഒക്കെയാണ് ഉള്ളത്. അപ്പം ജസ്റ്റ് ഫുഡ് വാങ്ങിച്ചോണ്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. ഹോട്ടലും കസീനയും കൂടാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കസീനോ ഉണ്ട് ഇവിടെ എല്ലാം. കസീനോസാണ് ഇതെല്ലാം. ഹോളിൻ്റെ അകമാണിത്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാര്. ഫുൾ കസീനോ അവർ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് തീം ആക്കി വെച്ചേക്കുക. ഈ കസീനോക്ക് തന്നെ പല റെസ്റ്റോറൻറ്റുകളുണ്ട്. ഡിഫറെൻ്റ് ഏരിയയിൽ അവർ കസീനോസ് വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു കസീനോ ഇത്. കസീനോയും പിന്നെ ഹോട്ടലും എല്ലാം കൂടെ ആവുമ്പോഴേ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു കസീനോ മാത്രമാണ്. ഇവിടുത്തേക്കാളും കിടു കസീനോകളാണ് വേഗസിൽ ചെല്ലുമ്പോഴ്. ഈ ചെയർ ഉണ്ടോ? എന്നെ വലിയ ചേറാന്ന് നോക്ക്. നമ്മൾ ഇരിക്കുന്ന ഹോട്ടലിൻ്റെ ലോബിയാണ്. ഇതിനകത്ത് ഷാൻഡലിയർ ഉണ്ടോ നടത്തി നിൽക്കുന്ന? ഉറപ്പുള്ള വഴിയാണ്. രാവിലത്തെ ഞങ്ങളുടെ വ്യൂ ആണ്. രാവിലെ പെണ്ണുങ്ങൾ രണ്ടുപേരും അവരുടെ വ്യൂ എൻജോയ് ചെയ്യുവാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പൊ നമ്മള് റിനോ നെവാഡയിലെ നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ആണ്. നമ്മള് ആക്ച്വലി ഞങ്ങൾ രാത്രി വന്നപ്പോ ഞങ്ങൾ ഈ ഔട്ട്സൈഡ് വ്യൂ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഇപ്പൊ രാവിലെ വന്ന് ഞങ്ങൾ വിൻഡോ തുറന്നപ്പോഴാണ് നമ്മുടെ ഈ വ്യൂ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന വെച്ചാൽ മൗണ്ടൻസ് ആണ്. ആ കാണുന്ന എല്ലാം മൗണ്ടൻസ്. അതിന് മണ്ടയ്ക്കെല്ലാം സ്നോ കിടക്കുന്ന ഒരു അടിപൊളി കാഴ്ച. അതായത് വൈറ്റ് കളറിൽ കിടക്കുന്നതെല്ലാം സ്നോ ആണ്. അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മൾ രാവിലെ കണ്ടോണ്ട് എനിക്ക് ഇറ്റ് വാസ് സോ എമേസിംഗ്. ലൈക്ക് പിന്നെ പിള്ളേരൊക്കെ അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഡേ ഒരു ദിവസമേ ഉള്ളൂ റിനോയിൽ അവിടെ എല്ലാം കാണാനായിട്ട്. അപ്പൊ നമ്മൾ റിനോയിലെ കാഴ്ചകൾ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ റിനോയിൽ ഒരുപാട് ദിവസമൊന്നും ഇല്ല, ഒറ്റ ദിവസമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് അങ്ങ് പോവാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്നതാണ്. ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, രാത്രിയിലെ വ്യൂ ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ അടിപൊളിയാണ്. ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ ആണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വേഗസിന്റെ അത്രയും ലൈറ്റ് ഒക്കെ ഉള്ള ഒന്നുമല്ല. പക്ഷെ നല്ല അടിപൊളിയാണ് കാണാൻ. രാവിലെ ഞങ്ങൾ വന്നിട്ട് ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ല ഈ സിറ്റി. ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നെവാഡയ്ക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്തെടുക്കും ഇവിടെ? ഞങ്ങൾ ഇവിടെ കളിക്കുവാണോ? തണുപ്പുണ്ടോ? കൈ മാത്രം തണുപ്പുണ്ടോ? ഗ്ലൗസ് ഇടണോ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ കുറെ ക്രിസ്മസിന്റെ കാഴ്ചകൾ കാണാൻ പറ്റും. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ട്രീസ് ഒക്കെ എല്ലാം ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുവാണ്. കുഞ്ഞു സിറ്റി ആണേലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്.
എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ റിനോയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ കാത്തിരിക്കുന്ന അടുത്ത കാഴ്ച എന്താ നമുക്ക് പോയി നോക്കാം. അങ്ങനെ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് റിനോ സിറ്റി കൂടെ നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് ചുമ്മാ തേരാപ്പാര നടക്കുവാണ്. നമ്മള് താമസിക്കാൻ ഇവിടെ നിന്ന് പോവും. ഇവിടെ അങ്ങനെ ഒത്തിരി സ്പെഷ്യലായിട്ടൊന്നും കാണാനായിട്ടൊന്നുമില്ല. ചെറിയൊരു കസിനോ ടൗൺ ആണ്. അപ്പം നമ്മള് ഇവിടെ കുറച്ചു നേരം ഒന്ന് കറങ്ങിയടിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ ഇവിടെ നിന്ന് വലിയാൻ പോവാണ്. ഈ ബിൽഡിങ്ങിനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിയേ അപ്പൊ നമ്മള് നേരെ കാണുന്നത് റിനോ നവാഡയിലെ മഞ്ഞു മലകളാണ്. നോക്കിക്കേ അവിടെ കൊറേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറുത്ത് കാണുന്നൊക്കെ മരങ്ങളാണ്. രാവിലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കണ്ട വ്യൂ ആണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് കണ്ട വ്യൂ ആണ്. നോക്കി ഈ മലകളിലൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. മലകളാണ്, വെളുത്ത് നേരെ കാണുന്നൊക്കെ മലകളാണ്. ആ മൗണ്ടനൊക്കെ കണ്ടോന്ന് പൊന്നി പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് റിനോയിന്ന് നമ്മള് നേരെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ലേക്ക് ടഹോലോട്ടാണ്. നമുക്ക് ഇവിടുന്ന് 1 hour ഡ്രൈവ് ആണ് ലേക്ക് ടഹോലോട്ട്. അതിന് ആ ഡ്രൈവിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുഞ്ഞു നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ലേക്ക് ടഹോലോട്ട് നമുക്ക് പോകാം കേട്ടോ. ഡ്രൈവ് അടിപൊളിയാണ്. സ്ഥലത്ത് ടഹോലും നാളെ ഒക്കെ സ്നോ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മള് വെതർ നോക്കിയപ്പോ പറഞ്ഞത്. അപ്പൊ അത് ഇച്ചിരി നല്ല രസമായിരിക്കും അല്ലേ.